നമസ്കാരം. കുന്നത്താട് ന്യൂസിലേക്ക് സ്വാഗതം. വി പി സജീന്ദ്ര എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സഞ്ചാരയോഗ്യമാക്കിയ മഴുവന്നൂർ ക്ഷേത്രം ഇടപ്പാട്ടുപടി റോഡിൻ്റെ ഉദ്ഘാടന കർമ്മം വി പി സജീന്ദ്ര എം എൽ എ നിർവഹിച്ചു. നമ്മുടെ ഈ റോഡ് പ്രത്യേകിച്ച് ബാലമന്ദിരം വന്നതിന് ശേഷം ഒട്ടനവധി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ്. ബാലമന്ദിരം വന്നതിന് ശേഷം ബാലമന്ദിരത്തിലേക്ക് വരുന്ന ആളുകളും അതുകൂടാതെ ഇവിടുത്തെ ജനങ്ങളും ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി ഇതൊന്ന് ടാർജ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ള ആവശ്യം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നു, എന്നോടും പറഞ്ഞിരുന്നതാണ്. പക്ഷേ സ്വല്പം വൈകിപ്പോയി പണമൊക്കെ അനുവദിക്കാൻ. അനുവദിച്ചിപ്പോൾ മനോഹരമായി പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നലെ കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും പണി പൂർത്തീകരിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഉദ്ഘാടനം ഒരു ചടങ്ങായി വെക്കണം എന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഉദ്ഘാടനം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും പണി തീർന്നല്ലോ എന്നുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത്. പക്ഷേ വരണം, ഒരു നാടൻ മുറിച്ച് ഉദ്ഘാടനം നടത്തണം എന്നെല്ലാവരുടെയും ഉള്ള സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ചാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. പലപ്പോഴും വർക്കെടുക്കുന്ന കോൺട്രാക്ടർമാർ സമയത്ത് പണി തീർക്കാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്ത കരാറുകാരൻ പെട്ടെന്ന് പണി പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം. കാരണം പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല, പല വർക്കുകൾ എടുക്കും, തീർക്കാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഇവിടുത്തെ റോഡിന് ആ തടസ്സം ഉണ്ടായില്ല. അപ്പോൾ അത് ചെയ്യാൻ സഹായിച്ച കോൺട്രാക്ടറെയും അതുപോലെ തന്നെ പെരിയാർ വാലിയുടെ ഉദ്യോഗസ്ഥരോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എല്ലാവരും ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ പറയും. വർഷങ്ങളായി നാട്ടുകാരുടെ കാത്തിരിപ്പിന് ഇതോടെ വിരാമമാകുകയാണ്. ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഇ എസ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ജനപ്രതിനിധികളെ ആദരിച്ചു പഞ്ചായത്ത് അംഗം നീതു പി ജോർജ്, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് നാരായണൻ ഇളയാത്ത്, ബിനീഷ് പുല്യാട്ടിൽ, പ്രതാപൻ, നിബു കുര്യാക്കോസ്, ഡി ഒ പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു.